ഹലോ ഗേസ്, ജൂനി ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ബി ജി എം എയുടെ എക്സൈറ്റ്മെൻറ്റിലായിരിക്കും വരുന്നതും കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ബി ജി എം എ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ് ഇതിൽ. ബി ജി എം എയിൽ ഒരുപാട് റൂൾസ് ചേഞ്ചിങ്ങും ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ റോ ടു 20K ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം, ബി ജി എം എ ഇപ്പോൾ അൺബാൻ ആയിട്ടുള്ളത് ഒരു ട്രയൽ പീരീഡ് എന്ന രീതിയിലാണ്. എം ഇ ഐ ടി യു ഐ 3 മാസത്തെ ട്രയൽ പീരീഡാണ് ക്രാഫ്റ്റിന് ബി ജി എം എ അൺബാൻ ആക്കാൻ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ ബി ജി എം എയുടെ സെർവർ ലൊക്കേഷൻസും ഡാറ്റ സെക്യൂരിറ്റി ഒക്കെ പക്ക ക്ലിയർ ആണ്. ഒരു പ്രശ്നവും ഇല്ലയെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ബി ജി എം എ പെർമനൻ്റ്ലി അൺബാൻ ആവുക. പിന്നെ ഒരിക്കലും ബാൻ ആവില്ല. ഇനി ഈ ഒരു സെർവർ ലൊക്കേഷൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഡാറ്റ സെക്യൂരിറ്റീൻ്റെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് തന്നെ ബി ജി എം എ വീണ്ടും ബാൻ ആവും. പിന്നെ നമുക്ക് ഒരിക്കലും ബി ജി എം എ കളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാവും. അപ്പോൾ ഈ ഒരു 3 മാസം എന്ന് പറയുന്നത് ബി ജി എം എക്ക് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ളൊരു മാസം തന്നെയാണ്. ഗവൺമെൻറ് ഫുള്ളി ഈ ഒരു ഗെയിമിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ യൂസേഴ്സും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം യൂസേഴ്സ് അഡിക്ഷനും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുക. മാക്സിമം ഇതിൽ അഡിക്റ്റ് ആവാതെ ജസ്റ്റ് ഫണ്ണിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇ സ്പോർട്സിന് വേണ്ടിയിട്ടും കളിക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഈ ഒരു 3 മാസം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ബി ജി എം എയുടെ പ്രൈവസി പോളിസിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊരു ഇമ്പോർട്ടൻ്റ് മാറ്റം എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ളവർക്കാണ്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ് ഇത്തവണ ബി ജി എം എ കൊണ്ടുവന്നിട്ടുള്ളത്. പാരൻറ്റിൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ അവർക്ക് ബി ജി എം എയിൽ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബി ജി എം എ ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പാരൻറ്റിൻ്റെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് ഒരു ഒ ടി പി സെൻഡ് ആക്കി എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ 18 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് ബി ജി എം എയിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ബി ജി എം എയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു മൂവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഉഡ്ഹൈപ്പുകൾ കാണാനായിട്ട് സാധിക്കും. ചില കുട്ടികളൊക്കെ പാരൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഫോണൊക്കെ എടുത്ത് ഒ ടി പി ഒക്കെ സെറ്റാക്കി കളിക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ ഒരു പാരൻ്റാണെങ്കിൽ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ പെർമിഷനോട് കൂടിയല്ല ഈ ഒരു ഗെയിം കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്രാഫ്റ്റിനെ കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ കുട്ടിയെ അതിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഈ ഒരു ഗെയിമിൽ നിന്നും റിമൂവ് ആക്കി നിങ്ങളുടെ കുട്ടി ഈ ഒരു ഗെയിം കളിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ പെർമിഷനോട് കൂടിയല്ല ഗെയിം കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് തടയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്നിട്ടും നിങ്ങൾ തടഞ്ഞിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ളവർക്ക് അടുത്തൊരു റെസ്ട്രിക്ഷൻസും കൂടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗെയിം 3 മണിക്കൂർ മാത്രമേ കളിക്കാനായിട്ട് സാധിക്കൂ. 3 മണിക്കൂറിന് മുകളിലേക്ക് നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കില്ല. ഓട്ടോമാറ്റിക്കലി ഗെയിം നിൽക്കും. മാക്സിമം നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ദിവസം 3 മണിക്കൂറായിരിക്കും. അതും 18 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്രാഫ്റ്റിന് വമ്പൻ നഷ്ടം വരുന്ന ഒരു അപ്ഡേറ്റാണ്. നമുക്ക് ഇൻ ഗെയിമിൽ ഡെയിലി ഒരാൾക്ക് 7000 രൂപ മാത്രമേ ഗെയിമിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. 7000 രൂപ സ്പെൻഡ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പ് ആവും. പിന്നെ നമുക്കതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് ക്രാഫ്റ്റിന് വലിയൊരു നഷ്ടമാവും. കാരണം ഈ ഒരു സ്പിന്ന് കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ ഒരാൾ ഡെയിലി ലക്ഷങ്ങളാണ് ഇതിൽ സ്പെൻഡ് ചെയ്യാറുള്ളത്. അതൊക്കെ ക്രാഫ്റ്റിന് ഒരു വരുമാനമായിട്ട് പോകാറുണ്ട്. പക്ഷേ ക്രാഫ്റ്റിന് അതിൽ ലിമിറ്റ് വരുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ ഏത് ഗെയിം ആണെങ്കിലും അവരുടെ വരുമാനത്തിൽ ലിമിറ്റ് വരുത്തിയിട്ട് ഇന്ത്യയിലേക്ക് അവർ തിരിച്ചു വരുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ക്രാഫ്റ്റൺ അത് ചെയ്തു. അത് ഒരു അടിപൊളി കാര്യം തന്നെയാണ് ക്രാഫ്റ്റൻ്റെ ഭാഗത്ത് നിന്ന്. എന്തായാലും ഇനി സ്പിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് റിസ്ക് ആയിരിക്കും. കാരണം ഡെയിലി നമുക്ക് 7000 രൂപ മാത്രമേ ഗെയിമിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതും ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. കാരണം ചെറിയ കുട്ടികളൊക്കെ ഒന്നും അറിയാതെ ചിലപ്പോൾ പാരൻസിൻ്റെ എ ടി എം കാർഡൊക്കെ ലിങ്ക് ചെയ്തിട്ട് ഒരുപാട് പൈസ ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതിനെന്തായാലും ഒരു റെസ്ട്രിക്ഷൻ വന്നിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്രാഫ്റ്റൺ ബി ജി എം എയിൽ വയലൻസ്, ന്യൂഡിറ്റി, ബ്ലഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. അതൊന്നും ഇനി അധികം ബി ജി എം എയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ടൈം റിമൈൻഡർ ആണ്. നമ്മൾ ഗെയിമിൽ മുഴുകി ഗെയിമിൽ തന്നെ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് മണിക്കൂറുകളോളം ചിലപ്പോൾ നമ്മൾ കളിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കളി ഇനി നടക്കില്ല. നമ്മൾ കുറച്ച് കളിക്കുമ്പോഴേക്കും ബി ജി എം എയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ബ്രേക്ക് ടൈം റിമൈൻഡർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗെയിം നിർത്തിക്കോ, ഇനി കുറച്ച് ബ്രേക്ക് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ക്രാഫ്റ്റൺ തന്നെ നമുക്ക് ഒഫീഷ്യലി അറിയിക്കും. അതും ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് ക്രാഫ്റ്റൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള അപ്ഡേറ്റുകൾ. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി പുതിയ അപ്ഡേറ്റുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും. അടുത്തൊരു മേജറായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇനി ബി ജി എം എ വരാൻ പോകുന്നത്, എന്നാണ് നമുക്കിനി ബി ജി എം എ കളിക്കാൻ പറ്റുക എന്നുള്ളതാണ്. 24-ഞ്ചിനോ ഉള്ളിൽ നമുക്ക് ബി ജി എം എ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അത് പക്കാ ഷുവറാണ്. എല്ലാവരും ആ ഒരു ഡേറ്റാണ് പറയുന്നത്. അതേപോലെ ഏകദേശം 1 വീക്ക് ടൈമേ ഉള്ളൂ. നമ്മൾ ഇത്രയും കാത്തിരുന്നു, ഇനി ജസ്റ്റ് 1 വീക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ
മൊബൈലിൽ നമുക്ക് ബി ജി എം ഐ കളിക്കാനായിട്ട് സാധിക്കും. ഇനി ടൈം എപ്പോഴായിരിക്കും എന്ന് ചോദിച്ചാൽ, പൊതുവേ ബി ജി എം ഐ അവരുടെ അപ്ഡേറ്റുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ബി ജി എം ഐ ആദ്യം ഇറങ്ങിയ ടൈമിലും മോർണിംഗ് ടൈമിലാണ് അവരെല്ലാം റിലീസ് ചെയ്യാറുള്ളത്. അപ്പോൾ മോർണിങ്ങിൽ തന്നെ ഏതെങ്കിലും ഒരു മോർണിങ്ങിൽ നമുക്ക് ഗെയിം പ്ലേ സ്റ്റോറിൽ കാണാനായിട്ട് സാധിക്കും ഈ ഒരു 24-25 ഡേറ്റിൻ്റെ ഉള്ളിൽ. ഓക്കെ, 24 മുന്നേ ആയിരിക്കും ചാൻസ്. അപ്പോൾ നിങ്ങൾ ഡെയിലി എണീക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോർ മോർണിംഗ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായമാണ് കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോസ് കാണുന്നവരെ, ബൈ ഗൈസ്.